Installing VirtualBox in Windows Operating System എന്ന spoken tutorialയിലേക്ക് സ്വാഗതം. ഈ tutorialയിൽ VirtualBox download ചെയ്ത് Windows OSൽ എങ്ങനെ install ചെയ്യാമെന്ന് പഠിക്കും. ഈ tutorial record ചെയ്യുവാൻ Windows OS പതിപ്പ് 10, VirtualBox പതിപ്പ് 5.2.18, Firefox web browser എന്നിവ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് web browserഉം ഉപയോഗിക്കാം. തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെന്ന കാര്യം ഉറപ്പുവരുത്തുക. എന്താണ് VirtualBox? VirtualBox എന്നത് വെർച്വലൈസേഷന് വേണ്ടിയുള്ള ഫ്രീ ആയതുമായ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ബേസ് മെഷീൻ അതായത് ഹോസ്റ്റിൽ മൾട്ടിപ്പിൾ OS ഇൻസ്റ്റാൾ ചെയ്യുവാൻ ഇത് സഹായിക്കുന്നു. ബേസ് മെഷീൻ വിൻഡോസ്, ലിനക്സ് അല്ലെങ്കിൽ മാക് OS തുടങ്ങിയവ ആകാം. വെർച്വൽ ബോക്സിൽ OS ഇൻസ്റ്റാൾ ചെയ്യുവാൻ ബേസ് മെഷീന് താഴെ പറയുന്ന കോൺഫിഗറേഷൻ ഉണ്ടായിരിക്കണം. i3 പ്രോസസർ അല്ലെങ്കിൽ ഉയർന്നത്, റാം 4GB അല്ലെങ്കിൽ ഉയർന്നത്, ഹാർഡ് ഡിസ്കിൽ ഫ്രീ സ്പേസ് 50GB അല്ലെങ്കിൽ അതിൽ കൂടുതൽ, വെർച്വലൈസേഷൻ ബയോസിൽ പ്രാപ്തമാക്കിയിരിക്കണം. വെർച്വൽ ബോക്സ് എളുപ്പത്തിൽ പ്രവർത്തിക്കുമെന്നത് ഇത് ഉറപ്പാക്കും. ബേസ് മെഷീനിൽ വിൻഡോസ് OS ഉണ്ടെങ്കിൽ അത് താഴെ പറയുന്ന ഏതെങ്കിലും പതിപ്പുകളിൽ ഉണ്ടായിരിക്കണം. വിൻഡോസ് 7, വിൻഡോസ് 8 അല്ലെങ്കിൽ വിൻഡോസ് 10. ഇൻസ്റ്റാളേഷൻ ആരംഭിക്കുക. വെർച്വൽ ബോക്സിന്റെ ഏറ്റവും പുതിയ പതിപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് ഒരു വെബ് ബ്രൗസറിൽ ഇനി പറയുന്ന ലിങ്കിലേക്ക് പോകുക. www.virtualbox.org/wiki/downloads. എന്റെ മെഷീനിൽ URL ഫയർഫോക്സ് വെബ് ബ്രൗസറിൽ ഇതിനകം തുറന്നു. ഈ URL മൾട്ടിപ്പിൾ ഹോസ്റ്റുകൾക്ക് വേണ്ടി വെർച്വൽ ബോക്സിന്റെ ഏറ്റവും പുതിയ പതിപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഈ പേജ് ലിങ്ക് പ്രദർശിപ്പിക്കുന്നു. ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയം വെർച്വൽ ബോക്സിന്റെ ഏറ്റവും പുതിയ പതിപ്പ് 5.2.18 ആണ്. പിന്നീട് ഈ ട്യൂട്ടോറിയൽ കാണുമ്പോൾ ഇത് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ വിൻഡോസ് ഹോസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് വിൻഡോസ് ഹോസ്റ്റിന് വെർച്വൽ ബോക്സ് ഡൗൺലോഡ് ചെയ്യും. നിങ്ങളുടെ ഇന്റർനെറ്റ് വേഗതയനുസരിച്ച് ഡൗൺലോഡ് കുറച്ച് സമയം എടുത്തേക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ സിസ്റ്റത്തിൽ വെർച്വലൈസേഷൻ ചെയ്തു എന്ന് ഉറപ്പാക്കണം. വിൻഡോസ് 8 അല്ലെങ്കിൽ 10 മെഷീനിൽ വെർച്വലൈസേഷൻ ചെയ്തോ ഇല്ലയോ എന്ന് പരിശോധിക്കാം. വിൻഡോയുടെ താഴെ ഇടതുവശത്തുള്ള ടാസ്ക് ബാറിൽ പോകുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടാസ്ക് മാനേജർ തിരഞ്ഞെടുക്കുക. ടാസ്ക് മാനേജർ വിൻഡോ തുറക്കുന്നു. നിങ്ങൾ ആദ്യമായാണ് തുറക്കുന്നതെങ്കിൽ ഈ വിൻഡോയുടെ താഴെയുള്ള മോർ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പെർഫോമൻസ് ടാബ് ക്ലിക്ക് ചെയ്യുക. പെർഫോമൻസ് ടാബിൽ താഴെ വലതുവശത്ത് വെർച്വലൈസേഷൻ കണ്ടെത്തുക. ഇത് സിസ്റ്റത്തിൽ വെർച്വലൈസേഷൻ ചെയ്തോ ഇല്ലയോ എന്ന് നമ്മളോട് പറയും. ഇത് ചെയ്തില്ല എങ്കിൽ ബയോസ് സെറ്റിംഗ്സ് പ്രാപ്തമാക്കുക. ബയോസ് സെറ്റിംഗ്സ് ഓരോ കമ്പ്യൂട്ടറിലും വ്യത്യസ്തമായതിനാൽ നമുക്ക് അതിന്റെ ഡെമോ കാണിക്കുവാൻ കഴിയില്ല. നിങ്ങൾ ഒരു ടെക്നിക്കൽ പേഴ്സൺ അല്ലെങ്കിൽ ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ സഹായത്തോടെ ചെയ്യാം. ബയോസിൽ വെർച്വലൈസേഷൻ ലഭ്യമല്ലെങ്കിൽ ആ മെഷീനിൽ വെർച്വൽ ബോക്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുവാൻ സാധിക്കില്ല. എന്റെ കാര്യത്തിൽ അത് ഇതിനകം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുകളിൽ വലതു മൂലയിൽ എക്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ടാസ്ക് ബാർ ക്ലോസ് ചെയ്യുക. നമുക്കിപ്പോൾ വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. ഫോൾഡർ എന്നതിലേക്ക് പോയി virtualbox.exe ഫയൽ ഡൗൺലോഡ് ചെയ്തു. ഇപ്പോൾ ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ തിരഞ്ഞെടുക്കുക. യൂസർ അക്കൗണ്ട് കൺട്രോൾ ഡയലോഗ് ബോക്സിൽ യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക.
ഒരു സ്വാഗത സന്ദേശം കാണിക്കുന്ന Oracle VM Virtual Box 5.2.18 സെറ്റപ്പ് വിൻഡോ പ്രത്യക്ഷപ്പെടുന്നു. തുടരുന്നതിനായി നെക്സ്റ്റ് ബട്ടണിൽ താഴെയുള്ള വിൻഡോവിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്ക്രീൻ കസ്റ്റം സെറ്റപ്പ് ആണ്. ഇൻസ്റ്റാളേഷൻ ലൊക്കേഷൻ മാറ്റണമെങ്കിൽ നമുക്ക് ചെയ്യുവാൻ കഴിയും. ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് തുടർന്ന് ഇൻസ്റ്റാൾ ചെയ്യുവാൻ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക. ഡിഫോൾട്ട് ലൊക്കേഷനിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാരണം ഞാൻ ഇത് ഒഴിവാക്കും. തുടരുന്നതിന് വിൻഡോയുടെ താഴെയുള്ള നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തത് കസ്റ്റം സെറ്റപ്പ് സ്ക്രീനിൽ നമ്മുടെ ആവശ്യത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ചില ഫീച്ചേഴ്സ് തിരഞ്ഞെടുക്കാം. ഡിഫോൾട്ടായി എല്ലാ ഓപ്ഷനുകളും തിരഞ്ഞെടുക്കും. വിൻഡോയുടെ താഴെയുള്ള നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത വിൻഡോ നെറ്റ്വർക്കിനെ കുറിച്ച് ചില മുന്നറിയിപ്പ് സന്ദേശം കാണിക്കുന്നു. ഈ സന്ദേശത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് തൽക്കാലം വിച്ഛേദിക്കും എന്ന് പറയും. വിൻഡോയുടെ ചുവടെയുള്ള യെസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ റെഡി ടു ഇൻസ്റ്റാൾ സ്ക്രീനിൽ പോകുന്നു. ഇൻസ്റ്റാളേഷൻ ആരംഭിക്കുവാൻ ഇൻസ്റ്റാൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഇൻസ്റ്റാളേഷൻ ചെയ്യുവാൻ കുറച്ച് സമയമെടുത്തേക്കും. വിൻഡോസ് സെക്യൂരിറ്റി എന്ന പേരുള്ള ഒരു പോപ്പ് വിൻഡോ കിട്ടും. സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണോ എന്ന് ഇത് ചോദിക്കുന്നു. ഇൻസ്റ്റാൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ചെയ്താൽ ഒറാക്കിൾ VM വെർച്വൽ ബോക്സ് ഇൻസ്റ്റാളേഷൻ ഈസ് കംപ്ലീറ്റ് എന്ന സന്ദേശം കാണാം. ഓപ്ഷൻ സ്റ്റാർട്ട് ഒറാക്കിൾ VM വെർച്വൽ ബോക്സ് ആഫ്റ്റർ ഇൻസ്റ്റാളേഷൻ സ്ക്രീനിൽ ഡിഫോൾട്ടായി സെലക്ട് ആണ്. VM ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതിനാൽ ഞാൻ അത് തിരഞ്ഞെടുക്കില്ല. അവസാനമായി ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ വെർച്വൽ ബോക്സിന് വേണ്ടിയുള്ള ഷോർട്ട് കട്ട് ഐക്കൺ കാണാം. അപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുവാൻ വെർച്വൽ ബോക്സ് ഐക്കൺ എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. വെർച്വൽ ബോക്സ് അപ്ലിക്കേഷൻ തുറക്കുന്നു. ഇത് ഇൻസ്റ്റാളേഷൻ വിജയകരമാണെന്ന് സൂചിപ്പിക്കുന്നു. ഇതിനോടൊപ്പം ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. സംഗ്രഹിക്കാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് വെർച്വലൈസേഷൻ ചെയ്തോ എന്ന് പരിശോധിക്കുക. വിൻഡോസ് 10 മെഷീനിൽ വെർച്വൽ ബോക്സ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. താഴെയുള്ള ലിങ്കിൽ ലഭ്യമായ വീഡിയോ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. ഇത് ഡൗൺലോഡ് ചെയ്ത് കാണുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം സ്പോക്കൺ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു, കൂടാതെ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ഞങ്ങൾക്ക് എഴുതുക. ഈ സ്പോക്കൺ ട്യൂട്ടോറിയലിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടോ? ഈ സൈറ്റ് സന്ദർശിക്കുക. നിങ്ങളുടെ ചോദ്യമുള്ള മിനിറ്റും സെക്കൻഡും തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ചോദ്യം ചുരുക്കത്തിൽ വിശദീകരിക്കുക. ഞങ്ങളുടെ ടീമിൽ നിന്നുള്ള ആരെങ്കിലും ഉത്തരം നൽകും. സ്പോക്കൺ ട്യൂട്ടോറിയൽ ഫോറം ഈ ട്യൂട്ടോറിയലിൽ പ്രത്യേക ചോദ്യങ്ങൾക്കുള്ളതാണ്. അവയുമായി ബന്ധമില്ലാത്തതും പൊതുവായതുമായ ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്യരുത്. ഇത് സംശയങ്ങൾ തടയുവാൻ സഹായിക്കും. കുറഞ്ഞ സംശയത്തോടു കൂടി ഈ ഡിസ്കഷനെ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയലായി ഉപയോഗിക്കാം. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിന് ഫണ്ട് കൊടുക്കുന്നത് NMEICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവരാണ്. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ലിങ്കിൽ ലഭ്യമാണ്. ഈ സ്പോക്കൺ ട്യൂട്ടോറിയൽ സ്ക്രിപ്റ്റും വീഡിയോയും സംഭാവന ചെയ്തിരിക്കുന്നത് NVLI, സ്പോക്കൺ ട്യൂട്ടോറിയൽ ടീം എന്നിവരാണ്. ഇത് IIT ബോംബെയിൽ നിന്നും വിജയ് നായർ. പങ്കെടുത്തതിന് നന്ദി.